ഇന്ന് വെറുതെ അങ്ങനെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരുന്നപ്പോളേ ഒരു വീഡിയോ കണ്ടു. ഇലക്ഷന് മുന്നേ നടന്നൊരു വീഡിയോ ആണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നാണ് ഞാനത് കാണുന്നത്. ആദ്യമേ കാണണമായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പം എനിക്ക്. അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, കയ്യിലൊരു രാഗിയെ കെട്ടിയിട്ട് ഒരു പയ്യൻ വീട്ടിലോട്ട് കയറി വരുന്ന ഉടനെ വീട്ടിലിരിക്കുന്ന പെങ്ങളോട് നിനക്ക് ഒന്ന് താഴ്ത്തിരുന്ന് തിന്നൂടടി എന്ന് ചോദിക്കുന്നു. അതായത് ആ ചോദ്യങ്ങളിലൊക്കെ RSS-കാർ ഇങ്ങനെയാണ്, വീട്ടിൽ പെൺകുട്ടികളോട് യാതൊരു മര്യാദയും കാണിക്കാത്തവരാണ്, ബഹുമാനം കൊടുക്കാത്തവരാണ്, അവരെ തളച്ചിടുന്നവരാണ് എന്നുള്ളൊരു ഭാവമാണ് ആദ്യം വരുത്തുന്നത്. ആ സീൻ ആദ്യം ഒന്ന് കാണാം. താഴ്ത്തിരുന്ന് ഇരുത്താൻ കണ്ടില്ലേ? ഓ പിന്നെ ഇറങ്ങിയിരിക്കടി, എനിക്ക് സൗകര്യമില്ല. അമ്മ എന്തിനടയ്യാ ഇന്ത്യ പാക്കറ്റ് ഏർന്ന് ഓൾഡ് ഇരുത്തം കണ്ടില്ലേ? ഇപ്പതാണ് കഴിച്ച കണ്ട രണ്ടും കണ്ടില്ലേ? അപ്പോ പെങ്ങളെ തിരിച്ചടിക്കുന്നുണ്ടോ പിന്നെ ഞാൻ അവിടെ തന്നെ ഇരിക്കും. അതൊരു കമ്മ്യൂണിസം, ഏത് അവകാശങ്ങൾ ലംഘിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നൊരു കമ്മ്യൂണിസം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഞങ്ങളൊന്നും വീടുകളിൽ ഇങ്ങനെ സ്ത്രീകളോട് ഇങ്ങനെയൊന്നല്ല പെരുമാറാറുള്ളത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമുക്ക് ഈ ഒളി ക്യാമറ വെച്ചും ഈ കുളിമുറിയിൽ ക്യാമറ കൊണ്ട് വെച്ചിട്ട് എന്താ പറയുക, നയനസുഖം ആസ്വദിക്കലൊന്നും അല്ല. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യാറുമില്ല. വീട്ടിലെ അമ്മമാരോടായാലും ഈ പറയുന്ന പെങ്ങന്മാരോടായാലും ഇനി കയറി വരുന്ന അടുത്തമ്മമാരോടായാലും മരുമക്കളോടായാലും ഒക്കെ മാന്യമായിട്ടാണ് നമ്മളൊക്കെ പെരുമാറാറുള്ളത് എന്നുള്ളത് കൂടി ഞാൻ ഈ ഒരു കാര്യത്തിലൂടെ അറിയിക്കുക. പിന്നെ അടുത്തത് അമ്മയോടും പെങ്ങളോടായിട്ട് പറയാണ്, നിങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥിക്കനെ വോട്ട് ചെയ്യണം കേട്ടോ. അതായത് ഈ പറയുന്ന RSS-കാരനായിട്ടുള്ള BJP-ക്കാരനായിട്ടുള്ള ആൾക്ക് വോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ മകള് പറയാണ്, ഏയ് ഞാനത് ചെയ്യൂല, ഞാൻ എനിക്ക് പഠിക്കാൻ ലാപ്ടോപ്പും പഠന റൂമൊക്കെ തന്നത് CPM-ആണ്, ഇടതുപക്ഷമാണ്, ഹൃദയപക്ഷമാണ് എന്ന്. ആയിക്കോട്ടെ, എത്ര കുട്ടിയാ കിട്ടിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന പാർട്ടി മെമ്പർമാരുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക ലോക്കൽ സെക്രട്ടറിമാരുടെ മക്കൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം, എനിക്കറിയില്ല. ഇതിന് മാത്രം നമ്മളൊക്കെ വീട്ടിൽ കുട്ടികളല്ലേ, അവിടെ നിന്ന് ലാപ്ടോപ്പ് പഠന റൂമൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ആ പോട്ടെ. അപ്പോൾ അമ്മ പറയുന്നൊരു ഡയലോഗുണ്ട്, നിനക്കേ വൈക്കം സത്യാഗ്രഹം അറിയോ? അലിവൻ ഇല്ല, അറിയില്ല. അറിയില്ലടാ എനക്ക്, അമ്മ അടുത്ത ചോദ്യം. ആ അറിയാമ്മ, ആ അതിൽ പങ്കെടുത്ത നിന്റെ ഏതെങ്കിലും ഒരു നേതാക്കളെ പറഞ്ഞോണ്ടാവും. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു BJP-ക്കാരനെ RSS-കാരനായിട്ടുള്ള ആളെ ഒന്ന് കാണിച്ചു തരാനാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഈ RSS-ന്റെ വേഷം കെട്ടിയ ആളിങ്ങനെ പരുങ്ങാണ്. അതായത് ഇത് ഓടുന്നത് മുഴുവൻ CPM-ന്റെ കോട്ടയിൽ കൂടിയാണ്. കാരണം വിവരം കെട്ടവരായിട്ടുള്ള അണികൾ ഉണ്ടാകുമ്പോഴാണുള്ളത് പോലത്തെ വിവരക്കേടുകൾ വിളിച്ചു പറയാൻ പറ്റുക. അതും ഷെയർ ചെയ്യണത് ആരാണ്? കോപ്പിയടി വിദഗ്ധയായിട്ടുള്ള ദീപാനുശാന്തനെ പോലുള്ള ആളുകളും. അതിനെ പറയണ്ടല്ലോ. അപ്പോൾ ഈ വൈക്ക സത്യാഗ്രഹം എന്ന് പറയുന്ന ആ ഒരു സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് CPM-മാർ ഞരമ്പിൽ പോലുമില്ല, പിന്നെയല്ല വരമ്പിൽ. അതും കൂടി നമ്മൾ പറയണ്ടേ? ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ രൂപീകരിച്ചത് എന്നാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഉത്ഭവം കൊണ്ടിട്ടുള്ളത് എവിടെയാണ് എന്നാണ്. കോഴിക്കോടാണ് ഉത്ഭവം കൊണ്ടിട്ടുള്ളത്. അത് ഏത് വർഷത്തിലാണ് നമുക്കൊന്ന് നോക്കണ്ടേ? ഈ വൈക്കം സത്യാഗ്രഹം നടന്നത് 1924-ലാണ്. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഫേക്കിസം ഉണ്ടായത് 1937-ലാണ്. അപ്പോൾ എൻ്റെ ചോദ്യം വേറൊന്നുമില്ല, എവിടെയാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു നേതാവ് ഉള്ളത് ഈ സമരത്തിൽ ഒന്ന് പറഞ്ഞെന്ന വലിയ ഉപകാരമായിരുന്നു. ഏതെങ്കിലും ഒരു നേതാവ്, ഈ പറയുന്ന CPM-ലെ CPI-യിലെ ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടോ ഈ വൈക്കം സത്യാഗ്രഹത്തിൽ? അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, ഞങ്ങളാണ് സ്വതന്ത്രം വാങ്ങിത്തുന്നത്, ഞങ്ങളാണ് ഇവിടെ അടിയാളന്മാർക്ക് നടക്കാനുള്ള അവകാശം വാങ്ങിക്കൊടുത്തത്, ഉണ്ടയാണ് വാങ്ങിക്കൊടുത്തത്. നിങ്ങൾ കാലങ്ങൾ കൊണ്ടുള്ള മാറ്റങ്ങളിലൂടെ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ ഒരു സഖാവും കൊടി പിടിച്ച് ഇവിടെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഒന്ന്, നിങ്ങൾ മാറ്റം വരുത്തിയത് ഇവിടെ എന്താ പറയുക ഉണ്ടായിരുന്ന കമ്പനികൾ പൂട്ടിച്ചു എന്നുള്ളതാണ് നിങ്ങൾ മാറ്റം വരുത്തിയ ഒന്ന്. പിന്നെ സീരിയസ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു മാറ്റം നോക്കുകൂലി ഉണ്ടാക്കി എന്നുള്ളതാണ്. ആയിക്കോട്ടെ. പിന്നെ അടുത്തൊരു ചോദ്യം, അമ്മേൻ്റെ ചോദ്യം, നീ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പം മകൻ രണ്ട് ഇക്കുട്ടൊക്കെ ഇട്ടിട്ട് അയ്യോ ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ എന്താ അടുത്ത അമ്മ ചോദിക്കത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും നേതാവ് ഉണ്ടോന്നായിരിക്കും. അയ്യോ അത് പറഞ്ഞാൽ പൊടുവല്ലോ. ഇതൊക്കെയാണ് മകൻ ചിന്തിക്കണേ. അമ്മ ചോദിക്കുന്നുണ്ട്,
ഈ പറഞ്ഞ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നിന്റെ നേതാക്കന്മാർ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? പുള്ളിക്കാരൻ പറയണം, ഇല്ല ഇല്ല. അപ്പൊ അമ്മ ആവേശത്തോടെ പറയാണ്, കേട്ടിട്ടുണ്ട്. അതെ, സത്യം ചരിത്രം മായക്കലും മറക്കലൊക്കെ അവിടെ മതി, ഇവിടെ വേണ്ട കേട്ടോ. ഈ നമ്മുടെ ഈ രണ്ട് സത്യാഗ്രഹം ഇല്ലേ, അതിൽ പങ്കെടുത്ത എന്റെ രണ്ട് പാർട്ടിക്കാരുടെ പേരുണ്ട് പറഞ്ഞിട്ട് കൈ, ഒരു രണ്ടാളുടെ പേരുണ്ട് പറ. എന്താണ് ഈ തെക്കും വടക്കും നോക്കണ? അടുക്ക ഞാൻ ചോദിച്ചതിന് ചെവിയാക്കല്ലേ, ഉത്തരം ഇങ്ങോട്ട് പറയടാ. പിന്നോക്കക്കാർക്ക് വഴി നടക്കാനും അമ്പലത്തിൽ കയറാനുള്ള അവകാശം എടുത്തതേ കമ്മ്യൂണിസ്റ്റുകാരാ. നെല്ലമാർക്ക് അവന്റെ രാജാ. ഈ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന കാലം ഏതാണ്? 1931-32 കാലഘട്ടത്തിലാണ്. ഈ കമ്മ്യൂണിസം ഉണ്ടായതെന്നാണ്? 1937. അപ്പൊ പ്രസവിക്കാത്തൊരു കുട്ടി 4 കൊല്ലം മുമ്പ് നടന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഊളത്തരങ്ങൾ വിശ്വസിക്കാൻ ഇവിടെ അടിമകളായിട്ടുള്ള ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും അവരിനി ഇതുപോലത്തെ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവർ പറയണം എന്താണെന്ന് വെച്ചാൽ, AKG പങ്കെടുത്തു. AKG എന്ന് പറയുന്ന വ്യക്തി അന്ന് കമ്മ്യൂണിസ്റ്റുകാരനല്ല, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കമ്മ്യൂണിസം അല്ലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് കമ്മ്യൂണിസം സ്വീകരിച്ചു എന്നുള്ള ശരി, അത് 1937 ശേഷം. അപ്പൊ ഈ അണികൾക്ക് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക, അതിങ്ങനെ കേട്ടിട്ട് അണികൾ വിചാരിക്കുന്നത് ഞങ്ങളാണ് കേരളം ഉണ്ടാക്കിയത്, ഞങ്ങളാണ് കേരളത്തിലെല്ലാ കാര്യങ്ങളും സോൾവ് ആക്കിയത്, ഞങ്ങളാണ് ഇവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ അവകാശം കൊടുത്തതെന്നൊക്കെ. ഉണ്ടയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ള കേട്ടാ, നിങ്ങളൊരു പുല്ലും കൊടുത്തിട്ടില്ല. നിങ്ങൾ സ്വൈര്യം കളഞ്ഞിട്ടുള്ളൂ ഇവിടെ മനുഷ്യന്മാരുടെ, നിങ്ങളിവിടുത്തെ മനുഷ്യന്മാരുടെ സ്വൈര്യം കളഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളാർക്കും സ്വൈര്യം വാങ്ങി കൊടുത്തിട്ടില്ല. എന്തിനേറെ ഒരാഴ്ച മുമ്പല്ലേ ഒരു കുടുംബത്തിലോട്ട് പോകുന്ന വഴിയിൽ കൊണ്ട് ഈ പാർട്ടി കുടിയൊത്തിയത്? സമാധാനം ഉണ്ടായി കൊടുത്താണോ നിങ്ങൾ ഒരു ഓട്ടോറിക്ഷക്കാരിയെ ട്രിപ്പ് ഇങ്ങനെ പുറകുന്ന ചവിട്ടി മലർത്തിയത്? സമാധാനം കൊടുത്താണോ നിങ്ങൾ TP 51 വെട്ടുവെട്ടിയത്? സമാധാനം കൊടുത്താണോ നിങ്ങൾ കണ്ണൂരിൽ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരെ വെട്ടിയും ബോംബെറിഞ്ഞും കൊന്നത്? നിങ്ങൾ സമാധാനം കൊടുത്താണോ? നിങ്ങൾ എന്ത് കോണത്തിൽ സമാധാനം കൊടുത്തു എന്ന് ഈ പറയണേ? അല്ല, അറിയാൻ താല്പര്യമുണ്ട്, അതുകൊണ്ടാ. അപ്പം എങ്ങനെ കാര്യങ്ങൾ? വളിയിടുന്നൊരു നേതാവും വളിക്ക് വിളിയേക്കുന്നൊരു അണികളും നന്നാവട്ടെ.